ഗൃഹാതുരമായ ഒരു കാലഘട്ടത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇന്നത്തെ ന്യൂജൻ തലമുറയ്ക്ക് അറിയാത്ത ഒരു കാലഘട്ടം, ബ്ലാക്ക് ടിക്കറ്റും ഉച്ചപ്പടങ്ങളും ഒക്കെ വാണ ഒരു കാലഘട്ടം. അന്ന് ഈ ഉച്ചപ്പടങ്ങൾക്ക് പറയുന്നത് തുണ്ട് സിനിമകൾ എന്നാണ്. തുണ്ട് സിനിമകൾ എന്നാൽ ഒരു കാലത്ത് വളരെ പ്രകമ്പനം സൃഷ്ടിച്ച ഏ ചിത്രങ്ങൾ, രതി നിർവേദം, സംഘർഷം, അനന്തശയനം, മൊട്ട്, തമ്പുരാട്ടി തുടങ്ങിയ ഏ ചിത്രങ്ങൾ ഉച്ചപ്പടങ്ങളായി വരും. ആ ഉച്ചപ്പടങ്ങൾ കാണാൻ ജനങ്ങൾ ഇടിച്ചു കയറും. യഥാർത്ഥത്തിൽ ഈ സിനിമ കാണാനല്ല ജനങ്ങൾ ഇടിച്ചു കയറുന്നത്, മറിച്ച് അതിൽ ഒരു ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പ് ഒരു തുണ്ട് സീൻ കയറ്റും. അതുകൊണ്ട് തുണ്ട് പടങ്ങൾ എന്നാണ് ഇവയെ അറിയപ്പെട്ടിരുന്നത്. തുണ്ട് സീനുകൾ കയറ്റുമ്പോൾ ആ തുണ്ട് സീനുകളിൽ ഒരു ബ്ലൂ ഫിലിമിൻ്റെ രംഗം കാണും. അത് കഴിഞ്ഞാൽ എല്ലാവരും ഇറങ്ങിപ്പോകും. അതാണ് അന്നത്തെ ഉച്ചപ്പടങ്ങളുടെ പ്രത്യേകത. മലയാളത്തിലെ ക്ലാസിക് സിനിമകളാണ് ഉച്ചപ്പടങ്ങളായി വന്നിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ആനന്ദശയനം, രതി നിർവേദം, ഇതായി ഇവിടെ വരെ, പ്രയാണം, ഈറ്റ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ ഉച്ചപ്പടങ്ങളായി വന്ന് 10-50 ദിവസമൊക്കെ ഓടിയ ചരിത്രമുണ്ട് മലയാളത്തിൽ. ശരവഞ്ചനം അടക്കമുള്ളവ പല പ്രാവശ്യം ഉച്ചപ്പടങ്ങളായി വന്നിട്ടുണ്ട്. ഇത് കാണാൻ പ്രത്യേക തരത്തിലുള്ള പ്രേക്ഷകർ അന്നുണ്ടായിരുന്നു. അന്നത്തെ യുവാക്കളും അല്പം മധ്യവയസ്കരും ഒക്കെ ഇത്തരം ചിത്രങ്ങൾ കാണാൻ കയറിയിരുന്നു. ചിത്രത്തിൽ പ്രത്യക്ഷത്തിൽ യാതൊന്നും കാണില്ല. രതി നിർവേദ ചിത്രമായി തന്നെ അവസാനിക്കും. പക്ഷെ അതിനിടയ്ക്ക് ഒരു തുണ്ട് സീൻ ഉറപ്പായിരിക്കും, ഒരു അശ്ലീലം നിറഞ്ഞ സീൻ ഉറപ്പായിരിക്കും. അതിനുവേണ്ടിയാണ് പ്രേക്ഷകർ ടിക്കറ്റ് എടുക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞ ശേഷം പ്രേക്ഷകർ ഒഴിഞ്ഞു പോവുകയും ചെയ്യും. ഇതിങ്ങനെ ഒരുപാട് കാലം നടന്നിരുന്നു. പല തിയേറ്ററുകളും ഉപജീവനം നടത്തിയിരുന്നത് ഈ തുണ്ട് സീനുകൾ കൊണ്ടായിരുന്നു. ഈ രതി നിർവേദം അടക്കമുള്ള ചിത്രങ്ങളൊക്കെ വീണ്ടും പ്രദർശിപ്പിക്കുമ്പോൾ അത് കാണണമെങ്കിൽ അതിന് ഈ എന്താ പറയുക, എരിവ് കൂട്ടാൻ തുണ്ട് സീന് വേണം. അതുകൊണ്ട് ഈ തുണ്ട് സീനുകൾ കാണാൻ വേണ്ടി പ്രേക്ഷകർ സിനിമയെ ആരാധിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. 90s അത് സജീവമായിരുന്നു. പലപ്പോഴും നൂൺ ഷോ ആയിട്ടാണ് ഉച്ചപ്പടങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നത്. നൂൺ ഷോ ആയിട്ട്, മോർണിംഗ് ഷോ ആയിട്ടും പ്രദർശിപ്പിച്ചിരുന്നു. 9 മണിക്കും 11 മണിക്കും പ്രദർശിപ്പിച്ചിരുന്നു. തിരുവനന്തപുരത്തെ പ്രമുഖ തിയേറ്ററുകളിലെല്ലാം ഈ ഉച്ചപ്പടങ്ങൾ ഉണ്ടായിരുന്നു. തുണ്ട് സീനുകൾ കൊത്തിത്തിരികിയ ഉച്ചപ്പടങ്ങൾ. അത് കാണാൻ ഒരു തലമുറ ഉണ്ടായിരുന്നു. ആ തലമുറ എന്താ പറയുക, ബീഡിയും വലിച്ച് എന്താ പറയുക, വളരെ ലോക്കലായുള്ള ഒരു തലമുറ. മാത്രമല്ല, അങ്ങനെ ലോക്കലായിട്ടുള്ള തലമുറ മാത്രമല്ല, വളരെ സ്റ്റാൻഡേർഡായിട്ടുള്ള തലമുറയും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാ തലത്തിലുള്ള പ്രേക്ഷകരും ഈ ചിത്രം കാണാനെത്തിയിരുന്നു. ക്യൂ നിൽക്കുമ്പോൾ അവർക്ക് പേടിക്കണ്ട, രതി നിർവേദത്തിനാണ് ടിക്കറ്റ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഇതായി ഇവിടെ വരേക്കാണ് ടിക്കറ്റ് എടുക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും കണ്ട് പരിഹസിക്കും എന്നുള്ള ഒരു സംഭവമൊന്നും ആർക്കുമില്ല. പക്ഷേ കാണുന്നവർക്ക് മനസ്സിലാവും, ഇത് ടിക്കറ്റ് എടുക്കുന്നത് രതി നിർവേദത്തിൻ്റെ ക്ലാസിക് തലങ്ങൾ മനസ്സിലാക്കാനല്ല, മറിച്ച് ഈ തിയേറ്ററുകാർ ഇടുന്ന തുണ്ട് സീന് കാണാൻ വേണ്ടിയാണ്. അങ്ങനെ തുണ്ട് സീന് കാണാൻ വേണ്ടി നീണ്ട ക്യൂ തന്നെ ഉണ്ടായിരുന്നു പല പല തിയേറ്ററുകളിലും. പാർത്താസ്, തിരുവനന്തപുരത്തെ പാർത്താസ്, തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ ഏരീസ് പ്ലസ്, പണ്ട് അശ്വതി, ആതിര, അഞ്ജലി എന്നൊക്കെ ഉള്ള 4 തിയേറ്ററായിരുന്നു. അതിൽ ഈ അശ്വതിയിലും ആതിരയിലും തുണ്ട് ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു. തിരുവനന്തപുരത്തെ പാർത്താസ് തിയേറ്ററിൽ തുണ്ട് ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു. സെൻട്രൽ തിയേറ്റർ കുറേ കാലം തുണ്ട് ചിത്രത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. അജന്ത തിയേറ്റർ അതായിരുന്നു. ശ്രീ പത്മനാഭ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് തുണ്ട് ചിത്രം. ഈ പാർവതി അടക്കമുള്ള ചിത്രങ്ങളൊക്കെ, ഭരതൻ്റെ പാർവതി അടക്കമുള്ള ചിത്രങ്ങളൊക്കെ ശ്രീ പത്മനാഭ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതായി ഇവിടെ വരെ പല പ്രാവശ്യം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു ചിത്രം പ്രദർശിപ്പിച്ച് 50 ദിവസം കഴിഞ്ഞാൽ അടുത്ത ചിത്രം ഇടും. അത് കഴിഞ്ഞ ശേഷം ഈ പ്രദർശിപ്പിച്ച അതേ ചിത്രം തന്നെ വീണ്ടും ഇടും. അതിൽ തുണ്ട് മാറും, തുണ്ട് സീനിൻ്റെ ആ ഒരു രീതി അങ്ങ് മാറും, മറ്റൊരു തുണ്ടിടും. അങ്ങനെയുള്ള ഒരു കാലം, ഒരു നൊസ്റ്റാൾജിക്കായിട്ടുള്ള ഒരു കാലം മലയാള സിനിമയിലുണ്ടായിരുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് ഈ മൊബൈലെടുത്ത് ഒരു സിനിമ കാണണമെങ്കിൽ മൊബൈൽ എടുക്കുക, ബുക്ക് ചെയ്യുക, സിനിമ പോയി കാണുക. അന്ന് സിനിമ കാണണമെങ്കിൽ അങ്ങനെയൊന്നും അല്ല. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയൊക്കെ സിനിമ ആദ്യ ദിവസം കാണണമെങ്കിൽ, അല്ലെങ്കിൽ കമലഹാസൻ്റെയും രജനീകാന്തിൻ്റെയും സിനിമ ആദ്യ ദിവസം കാണണമെങ്കിൽ ബ്ലാക്ക് ടിക്കറ്റുകാരുടെ കാല് പിടിക്കണം. അവർ പറയുന്ന പണം കൊടുത്ത് ടിക്കറ്റിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി വിലയ്ക്ക് അവരിൽ നിന്ന് ടിക്കറ്റ് വാങ്ങി സിനിമ കണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ തുണ്ട് ചിത്രങ്ങളുടെ ഒരു കാലവും. അതൊക്കെ മലയാളത്തിൽ അസ്തമിച്ചു പോയ കാഴ്ചകളാണ്. മലയാളത്തിൽ അസ്തമിച്ചു പോയ ആ കാഴ്ചകളെ സുവർണ കാഴ്ചകൾ എന്നൊന്നും വിശേഷിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ അങ്ങനത്തെ ചില വേറിട്ട കാഴ്ചകളും മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു.
തുണ്ടു ചിത്രങ്ങൾ വാണകാലം.